ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ജമാഅത്തെ നിസ്കരിച്ചപ്പോൾ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇമാമായിക്കൊണ്ട് 11 റക്അത്ത് നിസ്കരിച്ചു എന്ന ഹദീസ് ഉണ്ടല്ലോ. 11 റക്അത്ത് മുപ്പര് നിസ്കരിച്ചുകൊണ്ട് 2 ഇമാമിയങ്ങൾ നിസ്കരിച്ചപ്പോൾ ഒരിക്കൽ മുപ്പര് 11 നിസ്കരിക്കും. ആ 2 ഇമാമിയങ്ങളായിരുന്നു അന്ന്. തമീമുദ്ദാരി എന്ന സ്വഹാബിയും ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹും എന്ന രണ്ട് സ്വഹാബിമാരും കൂടി നമസ്കാരം 20 റക്അത്ത് പൂർത്തിയാക്കുന്ന നടപടി ഉണ്ടായിരുന്നു. അപ്പോൾ 11 റക്അത്ത് ആയിട്ട് അവസാനം വരുന്ന നിസ്ഫ്, അതായത് തറാവീഹിൻ്റെ അവസാനം വരുന്ന നിസ്ഫ് 10, 1 എന്നത് 11 എന്ന 1 വിത്തിറിന് തൊട്ട് കിനായത്താണ്, അത് 3 ആകാം 1 ആകാം. അപ്പോൾ തറാവീഹിൻ്റെ 10 റക്അത്ത് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ നിസ്ഫും രണ്ടാമത്തെ നിസ്ഫും അതിനോട് തുടർന്നുള്ള വിത്തുറും ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് നിസ്കരിക്കാറുണ്ട്. ചിലപ്പോൾ തമീമുദ്ദാരി നിസ്കരിക്കും. അത് രണ്ടാളും നിസ്കരിക്കണമെന്ന് മഹാനായ ഉമർ എന്നിവർ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ആ പറയുന്ന എന്താണെന്ന് വെച്ചാല് ആദ്യകാലത്ത് 20 റക്അത്തുകൾക്ക് 2 ഇമാമിനെ വീതം വെച്ചിട്ടുള്ള നമസ്കാരം നിസ്കാരത്തിന്റെ ദൈർഘ്യം കൊണ്ടും ഖിറാഅത്തിന്റെ ദൈർഘ്യം കൊണ്ടും ഉമർ എന്നിവർ നടപ്പാക്കി. അപ്പോൾ വന്ന 2 ഇമാമുകളാണ് ഒന്ന് ഉബൈ ഇബ്നു കഅബും മറ്റൊന്ന് തമീമുദ്ദാരിയും. അപ്പൊ തമീമുദ്ദാരിയോടും ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോടും ഐ യഖൂമാ, രണ്ടുപേരും നിസ്കരിക്കണം ഈ 11 റക്അത്ത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. അതായത് ഒരാൾ 10 തന്നെ നിസ്കരിക്കുന്ന ഇമാമും മറ്റേ ആൾ 11 നിസ്കരിക്കുന്ന ഇമാമുമായിട്ട് മാറരുത്. 11 രണ്ടാമത്തെ ഭാഗത്തിന്റെ നിസ്കാരവും രണ്ടുപേരും നിസ്കരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഉമർ എന്നിവർ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശപ്രകാരം ഉബൈ ഇബ്നു കഅബ് 11 നിസ്കരിച്ചിരുന്നു എന്നാ പറഞ്ഞു. അതിന്റെ മുമ്പ് 10 തമീമുദ്ദാരി നിസ്കരിക്കും. അപ്പോ തമീമുദ്ദാരി 11 നിസ്കരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് ആദ്യത്തെ 10 നിസ്കരിക്കും. ഇങ്ങനെ നിസ്കരിച്ചതാണ് മാലിക് എന്നിവർ മുഅത്തയിൽ നിവേദനം ചെയ്ത അത്. മുജാഹിദ് നേതാക്കന്മാരെ അലാഹദാസ്രക്കാത്തൻ വന്നിട്ട് അതാണ് ശരിയായ തറാവിയെ. അത് നല്ലവണ്ണം മനസ്സിലാക്കായിട്ടാണ്, നല്ലോണം മനസ്സിലാക്കായിട്ട് എല്ലാ സ്വഹാബികളെയും ആ സ്വഹാബികളുടെ അമൽ വെച്ച് പറഞ്ഞ മദ്ഹബുകാരെ മുഴുവൻ കൊച്ചാക്കുന്ന വാദല്ല വാദം. ഉമർ എന്നവരുടെ കാലവും ഉസ്മാൻ എന്നവരുടെ കാലവും അലിയാരുടെ കാലവും 3 കാലത്തെയും നടപടി ചര്യ വെച്ചിട്ടാണ് 3 മദ്ഹബും 4 മദ്ഹബും 8 റക്അത്തല്ല എന്ന് പറയുന്നത്, 11 റക്അത്തിൽ പരിമിതമല്ല എന്ന് പറയുന്നത്. 4 റക്അത്തിൽ മാലിക്കി മദ്ഹബിൽ 36 വരെ ഉണ്ട് എന്നല്ലേ ഉള്ളൂ. 20 റക്അത്ത് എല്ലാവരും സമ്മതിച്ചതാണ് ഇവരുടെ കാലത്താണ്. അപ്പം ഇതുതന്നെയാണ് 4 മദ്ഹബുകാരും പ്രമാണമാക്കി അവതരിപ്പിക്കുന്നതും. എന്നിട്ടും 11 റക്അത്താണ് ഉമർ എന്നവരുടെ കാലത്തും നടന്നത് എന്ന് പറയുന്നത് കാര്യം മനസ്സിലാക്കാനിട്ട് തന്നെയാണ്. അവർ പറഞ്ഞു മനസ്സിലാക്കുക. അള്ളാഹു അവർക്കും നമുക്കും ഹിദായത്ത് നൽകട്ടെ.